അവരിങ്ങനെ തെറ്റ് വായിച്ചു തന്നല്ല, ശരിയാണോ അത്?
എന്നിട്ട് മേധക്കുട്ടി നിർത്താൻ പറഞ്ഞു. പാടേണ്ട സമയത്ത് അവര് ഓടക്കുഴി വായിക്കുന്നത്. പാടേണ്ട സമയത്ത് ഓടക്കുഴി വായിക്കും. അപ്പൊ വേറൊന്നുമല്ല, 1 2 3 4 1 കാമിനി, അതാണ് കറക്റ്റ് ആയിട്ട്. അത് മോളിൽ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആ സമയത്ത് ഓടക്കുഴി വായിച്ച എന്ത് എങ്ങനെ എടുക്കും അത് പറ. പക്ഷെ 1 2 3 4 കഴിഞ്ഞ് പിന്നെ ഒരു 1 2 3 4 ഒരു 1 ഇല്ല. നമുക്ക് ആ ഓടക്കൊള്ളിഞ്ഞ് വാങ്ങിച്ചു വെച്ചാലോ, ഇനി മേലെ വായിക്കരുത് അല്ലയോ. കൊച്ചു പാടുമ്പോഴത്തേക്കും അതിന്റെ ഇടയിൽ കയറി ഓടക്കൊള്ളി വായിക്കുക. പക്ഷെ പാട്ട് കലക്കി കേട്ടാ, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഈ പ്രായത്തിൽ ഇതൊക്കെ ഓർത്ത് വെച്ച് പാടണ്ടേ, വരികളൊക്കെ ഓർത്ത് വെച്ചിരിക്കുക. ഓർത്തിട്ടില്ല ഞാൻ. ഞാനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്നെയും കൂടെ പറയുമെന്ന് പേടിച്ചിട്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. നന്നായിരുന്നു, എല്ലാം കൊള്ളാം, താളത്തിലൊന്ന് ശ്രദ്ധിച്ചാ കൊള്ളാം, അത്രേ ഉള്ളൂ. മക്കളെ നന്നായി, മക്കളെ ഇനിയെങ്കിലും നമുക്ക് നല്ലൊരു ഓർക്കസ്ട്ര വെച്ച് പാടാം. മക്കളെ ലവ് യു ടാ. എന്ത് ചെയ്യാനെന്ന്. നന്ദി, നമസ്കാരം മോളെ. താങ്ക് യു, ബൈ ബൈ, ഗുഡ് നൈറ്റ്. മിടുക്കിയാണ് കേട്ടോ, പക്ഷെ എന്നാലും ആ പാട്ടിന്റെ ഡീറ്റെയിൽ അവള് മനസ്സില് പ്രാക്ടീസ് ചെയ്ത് വെച്ചിരുന്ന ഒരു സംഭവം എവിടെയെങ്കിലും ഒരു ഇതായ ഉടനെ അത് ആ ശ്രദ്ധ അത്രയും ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് കൊച്ചു പഠിച്ചിട്ടുണ്ട്. മിടുക്കിയാണ് കേട്ടോ, ജ്ഞാനസ്ഥ. അല്ല, ഇന്ന് ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉറക്കം തെളിഞ്ഞില്ല. സംസാരിച്ച സമയം പോക്കല്ലോ, വേഗം എനിക്ക് വീട്ടിലേക്ക് പോണോ? ഞങ്ങൾ വിടൂല. ഇന്ന് കിട്ടിയ കൊട്ട 2.